वेलकम टू वर्ल्ड ऑफ इन्फिनिटी श्रीलंका उगांडे आई तीरुम मुन सैनिक मेधावी चाइनयुमाई वन कड़कणयिलुल्ल श्रीलंका तंगलुडे एक इंटरनेशनल एयरपोर्ट चाइनक्क विट्टु कोडुक्केंडि वन्न उगांडये पोले अवसानिक्कुमेन्न श्रीलंकयुडे मुन आर्मी कमांडरुम प्रेसिडेंट स्थानार्थियुमाय शरद फोन्सेक परंजु उगांडये नशिप्पिच्च चाइनीस केणियिल श्रीलंक मुंगुकयाण एन्न अद्देहम ओरु फेस्बुक पोस्टिलाण कुरिच्चत् മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന വിമതർക്കെതിരെ നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ ശ്രീലങ്കയെ വിജയത്തിലേക്ക് നയിച്ചത് അദ്ദേഹമായിരുന്നു. ഉഗാണ്ടയുടെ എയർപോർട്ടും ചൈനീസ് സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിക്കുന്ന ഹംബദൊണ്ട എയർപോർട്ടും തമ്മിൽ താരതമ്യം ചെയ്ത അദ്ദേഹം രാഷ്ട്രീയവും സൈനിക ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിൻ്റെ അടിമയാക്കിയെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ ഡിപ്ലോമസിക്ക് അതീതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. രജപക്ഷയുടെ ഭരണകാലത്ത് നടന്ന പോലെ ഉഗാണ്ടയിലെ രാഷ്ട്രീയ നേതാക്കൾ ദേശീയ പദ്ധതികളും മറ്റും മുൻഗണനകൾ അവഗണിച്ചുകൊണ്ട് ഉയർന്ന പലിശ നിരക്കിൽ വായ്പയെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊളംബോ ഹാർബർ വികസിപ്പിക്കുന്നതിന് പകരം ഹാർബർ വികസിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ഉണ്ടാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചൈനയ്ക്ക് ഉടമസ്ഥാവകാശമുള്ള ഈ ഹാർബർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഇടനാഴിയാണ്. ഇന്ത്യയും യു എസും ഇതിനെ ചൈനയുടെ സൈനിക താവളമായാണ് കണക്കാക്കുന്നത് എന്നും അദ്ദേഹം കുറിച്ചു. 60-80 മാസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പ്രത്യാഘാതം കാണാൻ കഴിയുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഇത്തരമൊരു സാഹചര്യം നേരിടാൻ ശ്രീലങ്ക തയ്യാറാകണമെന്നും എന്നാൽ മാത്രമേ ചൈനയ്ക്ക് അടിയറവ് പറഞ്ഞ് ഇല്ലാതായ ഉഗാണ്ടയെ പോലെ ശ്രീലങ്ക എന്ന രാജ്യവും നശിക്കാതിരിക്കൂ എന്നും മുൻ സൈനിക ഓഫീസർ കൂട്ടിച്ചേർത്തു.